സുജിത് ഭക്തൻ പുള്ളി കഴിഞ്ഞ ദിവസം പുള്ളിയുടെ വീഡിയോ അല്ലേ, ഇതിന് മൂന്നാല് ദിവസം മുമ്പാണ്. ആ വീഡിയോയിൽ പുള്ളി ഒരു മാറ്റർ പറയുന്നുണ്ട്, അത് പിന്നീടൊരു വിവാദമായി മാറി. നമുക്ക് ആ സംഗതി ഒന്ന് കേട്ട് നോക്കാം. റോഡാണ് സംഗതി, ഞാൻ പറഞ്ഞേക്കാൻ നമ്മൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് ആദ്യം കേട്ട് കഴിയുമ്പം നമുക്കൊരു ഐഡിയ കിട്ടും. നമുക്കൊന്ന് കേൾക്കാം. ഞങ്ങളിപ്പോ പട്ടാമ്പി കഴിഞ്ഞിട്ട് ഷൊർണൂർ റോഡിലേക്ക് കയറി. ഇത് നമ്മുടെ കോഴിക്കോടുന്ന് പാലക്കാടിന് പോകുന്ന ഹൈവേ ആണ്. ഒരു രക്ഷയില്ലാത്ത വൃത്തികെട്ട വഴിയാണ് ഈ ഭാഗത്തൊക്കെ. പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ശരിക്കും ഈ മലപ്പുറം ജില്ലയിലും അതേപോലെ തന്നെ ഈ പട്ടാമ്പി പെരിന്തൽമണ്ണ ഈ ഭാഗത്തൊക്കെ താമസിക്കുന്ന ആളുകളോട് ഭയങ്കര സഹതാപം തോന്നുന്നു. സത്യം പറഞ്ഞാല് നിങ്ങളുടെയൊക്കെ റോഡ് ഭയങ്കര ശോകമാണ്. ഇതിനെതിരെയൊക്കെ നിങ്ങൾ പ്രതികരിക്കണം, നല്ല റോഡുകൾ പണിതരാൻ പറയണം. എന്തിനാണ് ഇത്രയും ദുരിതം അനുഭവിച്ച് നമ്മളൊക്കെ ഈ പൊട്ടിപ്പൊളഞ്ഞ റോഡിലൂടെ യാത്ര ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും അറിയില്ല. കഷ്ടം തോന്നും. എന്നിട്ട് നമ്മൾ ടൂറിസം പ്രൊമോട്ട് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമുക്ക് നല്ല റോഡുണ്ടെങ്കിലല്ലേ ആൾക്കാർ വരുള്ളൂ. എന്ത് കഷ്ടമാണെന്ന് ഈ സുജിത് ഭക്തൻ നമുക്കറിയാം. പുള്ളി ലോകമെമ്പാടും സഞ്ചരിക്കുന്ന ഒരാളാണ്. പുള്ളിയെ സംബന്ധിച്ച് ഇതൊരു വലിയ അരോചകമാണ്. മറ്റ് രാജ്യങ്ങളിൽ കൂടി യാത്ര ചെയ്യുമ്പം ഇത്ര മനോഹരമായ റോഡുകൾ അതിൽ സഞ്ചരിച്ചിട്ട് ഇവിടെ വന്ന് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. പക്ഷെ എനിക്ക് മനസ്സിലാകും, നമ്മുടെ നാട്ടിലുള്ള അധികാരികൾ പഠിക്കാൻ വേണ്ടി, പഠനം എപ്പോഴും പഠനമാണല്ലോ. ഇവിടുന്ന് എല്ലാവരും കൂടെ കൂടി വിദേശ രാജ്യങ്ങളിൽ ഇപ്പം അവിടെ റോഡ് എങ്ങനെ ഉണ്ടാക്കുന്നത്, അവിടുത്തെ റോഡ് സിറ്റുവേഷൻ എങ്ങനെയാണ്, എന്നിട്ട് പിന്നെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇപ്പോൾ ഈ സുജിത് ഭക്തൻ പോകുന്ന അത്രയും രാജ്യങ്ങളൊന്നും പോയില്ലെങ്കിലും അത്യാവശ്യം യാത്രകൾ നടത്തുന്നതാണ് നമ്മുടെ അധികാരികൾ പഠനത്തിന് വേണ്ടി. അവർക്കെന്നിട്ട് ഈ റോഡിൽ കൂടെ പോകുമെന്ന് തോന്നുന്നില്ല, സുജിത്തിന് തോന്നി. കാരണം സുജിത് നമ്മളെപ്പോലുള്ള സാധാരണ സിറ്റിസൺ ആയതുകൊണ്ട് പുള്ളി ഇത് പുറത്തുറന്ന് പറഞ്ഞു. പുള്ളിക്ക് ചാനലുണ്ടോ? ചാനലിൽ പറഞ്ഞു. അവർ നമ്മളെ ഭരിക്കുന്ന അധികാരികളായതുകൊണ്ട് അവരവരുടെ കുറ്റം പറയില്ലല്ലോ. നമുക്കൊക്കെ ഇത് മതി എന്നുള്ളൊരു ഭാവം അധികാരികളിൽ വന്നിട്ടുണ്ട്. ഇപ്പം ഭരിക്കുന്ന അധികാരികൾക്ക് മുമ്പും അധികാരികൾ ഭരിച്ചിട്ടുണ്ട്. അന്നും ഇതൊക്കെ തന്നെയാണ്. ഇന്നിപ്പം അത് കൂടി. പഴയതിനേക്കാളും സിറ്റുവേഷൻസ് ഗതികളിലോട്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരിടുന്നൊരു വലിയ പ്രശ്നമാണ് എല്ലാ മേഖലയിലും. നമ്മളെല്ലാവരും ടാക്സ് ഇവർ പറയുന്ന അധികാരികൾ ആവശ്യപ്പെടുന്ന ടാക്സ് കൊടുത്തതിന് ശേഷമാണ് നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്നത്, ഞാനും നിങ്ങളും. പക്ഷേ നമുക്കതിനനുയോജ്യമായ ഒന്നും കിട്ടുന്നത്. പിന്നെ ഫൈൻ, AI ക്യാമറ, ശരിയാണ്, ജനത്തിൻ്റെ സംരക്ഷണത്തിനാണ്, ജനത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അപകടങ്ങൾ കുറയ്ക്കുകയാണെന്നുള്ള ഇവർ ചെയ്യുന്നത് പറയുന്നത്. പക്ഷേ ഈ AI ക്യാമറകളൊക്കെ വെക്കുമ്പോൾ ഇവർ മനസ്സിലാക്കാത്തൊരു കാര്യം, റോഡ് എന്ന് പറയുന്ന സാധനം മെച്ചപ്പെടുത്തിയതിന് ശേഷം നമ്മൾ AI ക്യാമറകൾ ഉപയോഗിക്കുക. അല്ലാതെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡിൽ കിട്ടിട്ട് നിങ്ങൾ AI ക്യാമറ വെക്കണം. അപ്പോൾ ഈ ബൈക്കിൽ പോകുന്ന ആൾക്കാർ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ കൂടെ പോകും. ഹെൽമെറ്റ് വെച്ചിട്ട് പോയാലും അവർ തന്നെ അടിച്ച് വീണ്, ബസ് അവരുടെ ദേഹത്തൂടെ കയറും, അല്ലെങ്കിൽ ലോറി കയറുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാർ ദേഹത്തൂടെ കയറുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? തലക്കൂടെ മാത്രമല്ലല്ലോ വണ്ടി കയറുന്നത്. തല മാത്രം പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, ശരീരം പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ? നമ്മൾ പറയുമ്പോൾ എല്ലാം വ്യക്തമായിട്ട് പറയണുള്ളൂ. നമ്മുടെ ജനത്തിൻ്റെ സുരക്ഷയ്ക്കാണ് പറയുന്നത്, സംരക്ഷണത്തിന് വേണ്ടിയാണ് പറഞ്ഞത്. അത് ജനത്തിൻ്റെ സംരക്ഷണം വരണം എന്നുണ്ടെങ്കിൽ, അത് പ്രയോജനം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ജനത്തിന് അത് പ്രയോജനം ചെയ്യണമെന്നുണ്ടെങ്കിൽ റോഡുകൂടെ മികവറ്റതാണ്. അപ്പം പറയുന്നത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടി എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും ഈ റോഡിപ്പം സുജിത് ഭക്തൻ പറഞ്ഞു ഒരു ഏരിയയിലെ ഒരു സ്ഥലത്തെ മാത്രം, മറ്റ് ജില്ലകളിൽ ഇതേ അവസ്ഥകൾ ഒത്തിരി ഉണ്ട്. അതിപ്പം ജനങ്ങൾ ആരും മുമ്പോട്ട് പറയാൻ മടിക്കുന്നതുകൊണ്ടാണ്. സോഷ്യൽ മീഡിയയിലുള്ളവർ അത് വീഡിയോ ഇടുന്നു, മറ്റുള്ളവരത് വീഡിയോ ചെയ്യാൻ മടിക്കുന്നു. അവർക്ക് തിരക്ക്, അവരുടെ ജോലിയുടെ തിരക്കുകൊണ്ടും ഇതിൻ്റെ പുറകെ നടക്കാൻ ബുദ്ധിമുട്ടുകൊണ്ടും അവർ ചെയ്യുന്നില്ല. സോഷ്യൽ മീഡിയയുള്ളവർ ആ പ്രൊഫഷനിൽ ജോലി ചെയ്യുക, അവരുടെ പ്രൊഫഷനാണല്ലോ ഈ സോഷ്യൽ മീഡിയ വേറെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവർ ആ വീഡിയോസ് ഇടുന്നു. അതാണ് റോഡ് എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യമാണ്. ടൂറിസം ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റോഡ് വേണം. റോഡില്ലാതെ ടൂറിസവും വരില്ല. നല്ല റോഡല്ലെന്നുണ്ടെങ്കിൽ ആരും ഇങ്ങനെ വരില്ല. ഈ പൊട്ടിക്കുറിഞ്ഞ് കുഴി കൂടെ കിടന്നുണ്ട് തുള്ളി തുള്ളി, അവരുടെ നടവുകളതിന് ആർക്കാ താല്പര്യമായിരിക്കും. ഞാൻ അറിഞ്ഞത് കേരളത്തിലോട്ട് ടൂറിസം പോലും ഡൗണാണ്. മറ്റ് സംസ്ഥാനങ്ങളിലോട്ടൊക്കെ വരുന്നുണ്ട്. കേരളത്തിലോട്ട് വരുന്ന ടൂറിസ്റ്റിൻ്റെ അളവ് എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പണ്ടുണ്ടായിരുന്നേക്കാളും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലുള്ളത് വരുന്നുണ്ട്, അല്ലാതെ ഔട്ട്സൈഡ് കൺട്രി വരുന്ന വളരെ കുറവാണ്. ഇതിലും ഭേദം മറ്റേ വർക്ക് നടക്കുന്ന നാഷണൽ ഹൈവേയിലൂടെ പോയാൽ മതിയായിരുന്നു. നാഷണൽ ഹൈവേയിൽ വർക്ക് നടക്കുന്നതുകൊണ്ട് ഡീവിയേഷൻ എടുത്ത് വന്നതാണ്. ഇത്രയും വൃത്തികെട്ട വഴി എന്റെ ജീവിതത്തിൽ ഞാൻ ഈ ഇടയിൽ കണ്ടിട്ടില്ല. പറയണ്ട, എന്തായാലും കഷ്ടമുണ്ട് കേട്ടാ. ശരിക്കും നമ്മളൊക്കെ എന്തിനാണ് നമ്മൾ ഈ റോഡ് ടാക്സും
ഇൻകം ടാക്സും വേറെയുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ നാട്ടിൽ ജീവിക്കുന്നുള്ള സത്യം പറഞ്ഞ വിഷമം തോന്നും. ഇത്രയൊക്കെ കൊടുത്തിട്ട് നമുക്ക് സഞ്ചരിക്കാൻ നല്ലൊരു വഴി പോലും കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മള് ശരിക്കും അതൊക്കെ നമ്മുടെ ഗവൺമെന്റിന്റെ വൻ പരാജയമാണ്. നമ്മുടെ നാഷണൽ ഹൈവേ പണി നടക്കുന്നുണ്ട്, അത് പണി നടക്കുന്നതുകൊണ്ടാണ് പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുന്നതെന്ന് പറയാം. അത് ബാക്കിയുള്ള റോഡെങ്കിലും ഒന്ന് നന്നാക്കിയിട്ടൂടെ. കേരളത്തിൽ എന്താണ് ഇപ്പൊ നടക്കുന്നത് എനിക്കറിയത്തില്ല. ഇത്രയും മോശം റോഡ്, ഞാൻ എനിക്കൊന്ന് നല്ല റോഡുകൾ കുറച്ചെങ്കിലും കണ്ടിട്ടുള്ളത് നമ്മുടെ ആലപ്പുഴ ജില്ല, പിന്നെ കണ്ണൂരിന്റെ കുറച്ച് ഇന്റീരിയേഴ്സ്, ബാക്കിയുള്ള സ്ഥലത്തൊക്കെയാണ്. ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ നമ്മൾ എവിടൊക്കെ വണ്ടി ഓടിച്ച് അല്ലെ കേരളത്തിൽ കൂടി വൻ ശോകമാണ് റോഡ്. ഇത് പട്ടാമ്പി ടു ഷൊർണൂറാണ് റോഡ്. അപ്പം ഈ വീഡിയോ പറഞ്ഞ പിന്നെ ആ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ പല പല ജില്ലയിൽ നിന്നും ആൾക്കാർ കമൻറ്റുകൾ വന്ന് എൻ്റെ നാട്ടിലിങ്ങനെ പറഞ്ഞുകൊണ്ട് കമൻറ്റ് ബോക്സ് മുഴുവൻ ജനങ്ങൾ റോഡിനെ കുറിച്ചുള്ള പരാതികൾ പറഞ്ഞ് നിറച്ച്. എനിക്ക് വന്ന് അത്യാവശ്യം നല്ല രീതിയിൽ കമൻറ്റ് ബോക്സ് നിറഞ്ഞിട്ടുണ്ട്. പരാതി തന്നെ പറഞ്ഞു, എൻ്റെ റോഡ് ഇങ്ങനെ, ഞങ്ങളുടെ നാട്ടിൽ ഇതിലും കഷ്ടമാണ്, ഞങ്ങളുടെ കഴിഞ്ഞിടക്കിട്ട് അറിയതേയുള്ളൂ, അതിഗതിയായി. ഞാൻ ജനങ്ങളിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. പരാതി പറഞ്ഞാൽ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടങ്ങ് നിറഞ്ഞ് ഈ വിവരമെല്ലാം അറിഞ്ഞ് ഈ റോഡിൻ്റെ പണി നടക്കുന്ന അവിടുത്തെ എം എൽ എ അങ്ങേര് പറയുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പണം മേടിച്ചിട്ട് നെഗറ്റീവ് പറയുകയാണെന്ന്. നമ്മുടെ സിനിമാക്കാർ പറയുക ഡീഗ്രേഡ് ചെയ്യുക. സിനിമാക്കാർ പറയുന്നത് പണം പൊട്ടിക്കഴിഞ്ഞാൽ ഡീ ചെയ്യുക. ഇവിടെ റോഡ് പണി നടക്കാതെ അധികാരികളുടെ കഴിവുകേടിനും നടക്കുന്ന പ്രശ്നങ്ങൾക്ക് അവർ പറയുന്നത് എന്താണ്? പണം മേടിച്ച് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രശ്നം തോന്നില്ലേ? പട്ടാമ്പി തന്നെയുള്ള ലോക്കൽ ചാനലുകളെല്ലാം വന്ന് സോഷ്യൽ മീഡിയ ചാനലുകൾ, ന്യൂസ് ചാനലുകളുണ്ട്, ഈ റോഡിൻ്റെ അവസ്ഥ സുജിത് ഭക്തൻ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കാം. കാരണം നമ്മളെല്ലാം ടാക്സ് അടയ്ക്കുന്ന, ഇതിപ്പോൾ നമ്മൾ ഓസി പോകുന്നതല്ലല്ലോ, നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളൊരു വലിയൊരു ചോദ്യമാണ്. അത് ഓരോ പൗരനും ചോദിക്കും. കാരണം ഈ വോട്ട് ചെയ്ത് കൊടുക്കുമ്പം അവനുള്ള അവകാശമുണ്ട്, അത് ചോദിക്കാനുള്ള അവകാശമുണ്ട്. അപ്പം അധികാരികൾക്ക് ചിലപ്പോൾ അത് എതിർപ്പ് ഫീൽ ചെയ്യാം. അധികാരികൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് പറയുന്നതാണ്, അല്ലെന്നുണ്ടെ അന്യ പാർട്ടിക്കാരനാണ്, അല്ല അന്യ സമുദായക്കാരനാണ്. ഇപ്പോൾ ഓരോ പാർട്ടിക്കാർക്ക് അവരുടെ സമുദായമായിട്ട് കണക്റ്റഡ് ആണല്ലോ. അപ്പം ഇപ്പം ഇന്ന സമുദായക്കാരനാണ്, ഇന്ന പാർട്ടിക്കാരനാണ് എന്നുള്ള രീതിയിൽ അവനങ്ങ് അടിച്ചമർത്തും. അല്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ വീഡിയോയുടെ താഴെ, ഈ പറഞ്ഞവൻ്റെ താഴെ വന്ന് ഇവർക്കറിയാവുന്ന ഇവരുടെ പോരാളിമാരെ കൊണ്ട് മൊത്തം തെറി പറയുകയും കമൻറ്റ് ബോക്സിൽ മൊത്തം അവൻ്റെ പഴയ ഫോട്ടോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് ഒക്കെ പല പരിപാടികളല്ലേ. അത് കഷ്ടമുണ്ട്. ഇത് നമ്മുടെ നാടിൻ്റെ അവസ്ഥ കാണുമ്പോൾ ചൊവ്വനേരം യാത്ര ചെയ്യാൻ സ്വന്തം വാഹനം, സർക്കാർ പറയുന്ന എല്ലാ ടാക്സുകളും അടച്ചതിന് ശേഷമാണ് വാഹനം വഴി കയറുന്നത്. നല്ല വില കൂടിയ വാഹനങ്ങളാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അതാത് വ്യക്തികളുടെ സാമ്പത്തികത്തിന് അനുയോജ്യമായ രീതിയിലുള്ള വാഹനങ്ങൾ അതിന് മേടിക്കുന്നുണ്ട്. ആ വാഹനങ്ങൾ വഴി ഇറക്കണം എന്നുണ്ടെങ്കിൽ ഈ ഗതികെട്ട അവസ്ഥ, ഒരു സ്ഥലത്ത് AI ക്യാമറ, ഒരു സ്ഥലത്ത് കൂറ റോഡ്. ഇപ്പം സുജിത് ഭക്തൻ പറഞ്ഞുകൊണ്ട് സുജിത് ഭക്തനെ ഇനി സംഖ്യയാക്കിയാൽ മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന അധികാരികളെ എതിർക്കുന്നവൻ കേന്ദ്ര അധികാരിയുടെ ആള്, കേന്ദ്ര അധികാരിയെ എതിർക്കുന്നവൻ സംസ്ഥാന അധികാരിയുടെ ആള്. പിന്നെ പ്രശ്നം തീർന്നില്ലേ? നമുക്കിനി ആ MLA പറഞ്ഞത് കേൾക്കാം. ഇപ്പം നമ്മൾ സുജിത്തിൻ്റെ കേട്ട് MLA മറുപടി പറഞ്ഞു. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്കറിയാം, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ചില യൂട്യൂബർമാരൊക്കെ വലിയ രീതിയിലുള്ള പ്രചരണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ വർക്കൊന്നും നടക്കാത്ത പോലെയുള്ള വർക്ക്, നമ്മുടെ വാടനാകുറിശ്ശി വെച്ച് വർക്ക് നടക്കുന്ന ഭാഗം ഒഴിവാക്കിക്കൊണ്ട് യൂട്യൂബർമാർ, അതുപോലെ തന്നെ പട്ടാമ്പിയിലെ ചില ചാനലുകളും അവർക്ക് അറിഞ്ഞിട്ട് പോലും അവർ ആ ഭാഗം ഒഴിവാക്കിക്കൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൈവായിട്ട് ഞാനിവിടെ വന്ന് വർക്ക് നടക്കുന്ന സ്ഥലം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അത് ഈ ഭാഗം യൂട്യൂബർമാർ ഒഴിവാക്കിയ ഭാഗം കൃത്യമായിട്ട് കാണിക്കുക എന്നുള്ളത് കൂടിയാണ് ഈ ലൈവും അതുപോലെ തന്നെ എൻ്റെ ഉദ്ദേശം. കാരണം പണം വാങ്ങിക്കൊണ്ട് യഥാർത്ഥത്തിൽ വർക്ക് നടക്കുന്ന ഭാഗം അതിന്റെ ഭാഗത്തു നിന്ന് ഒഴിവാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ അത് തിരിച്ചറിയാൻ കൂടിയാണ് ഈ ഭാഗം കാണിക്കാത്തത് കൂടി കാണിക്കാൻ വേണ്ടിയാണ് ഇതിൽ വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും പണം വാങ്ങി ആരോടെങ്കിലും ഭക്തി കാണിക്കാൻ വേണ്ടി അത്തരത്തിൽ വർക്ക് നടക്കുന്ന ഭാഗം ഒഴിവാക്കി ചെയ്തവർക്കും ഇത് കാണാവുന്നതാണ്. ഈ ലൈവിൽ ഈ വർക്ക് നടക്കുന്നത് കാണാവുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിന്റെ ഒരു സൈഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞു, കൾവർട്ടുകളുടെ വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഈ ഭാഗങ്ങളൊക്കെ ബോധപൂർവം ഒഴിവാക്കിക്കൊണ്ട് പ്രചരണം നടത്തുന്നവരുണ്ട്. അത് ഏറ്റുപിടിക്കുന്ന ചാനലുകാരും നമ്മുടെ മണ്ഡലത്തിലുണ്ട്. അപ്പൊ അത്തരക്കാരും തിരിച്ചറിയേണ്ട കാര്യം, ഏതെങ്കിലും തരത്തിൽ പെയ്ഡ് ന്യൂസ് കൊടുക്കുന്നവരോട് പറയാനുള്ളത്, ഈ യാഥാർത്ഥ്യം കൂടി ഏറ്റവും മികച്ച രീതിയിൽ വീതി കൂട്ടിക്കൊണ്ട് ദീർഘനാളായിട്ട് പട്ടാമ്പിയിലെ ജനങ്ങളുടെ ആവശ്യം കൂടിയാണ്, പട്ടാമ്പി ഷൊർണൂർ മണ്ഡലങ്ങളിലെ ജനങ്ങളുടെ ആവശ്യം കൂടിയാണ്. അത്
വീതി കൂട്ടി വളരെ നല്ല രീതിയിൽ പൂർണ്ണമായി കൾവർട്ടുകൾ ചെയ്തുകൊണ്ട് മേൽപ്പാലം റെയിൽവേ മേൽപ്പാലത്തോടുകൂടിയുള്ള മികച്ച റോഡാണ് പട്ടാമ്പിയിൽ നിന്ന് ഷൊർണൂർ ഭാഗത്തേക്ക് വരുന്നത്. കിഫ്ബി വഴിയാണ് ഇതിൻ്റെ ഫണ്ട് പിന്നെ വളരെ വേഗത്തിൽ ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെയ്ഡ് ന്യൂസ് ചെയ്യുന്ന ആളുകൾ ചെയ്തോട്ടെ, പക്ഷേ കൊടുക്കാതിരിക്കുന്ന ഭാഗം ഇതുകൂടി കാണിക്കണം എന്നാണ് അത്രയ്ക്ക് പറയാനുള്ളത്. എം എൽ എയുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് കേട്ടാൽ ചിരി വരും. ഇങ്ങനെ ഒരു വ്ളോഗർ വന്ന് വീഡിയോ ചെയ്തുകൊണ്ടാണ് ഈ എം എൽ എ നമുക്കൊന്ന് ജീവനോടെ കാണാൻ പറ്റിയത് എന്നാണ് നാട്ടുകാരുടെ കമൻറ്റ്. ഈ റോഡെല്ലാം പുള്ളി പറഞ്ഞതെല്ലാം ആയി കഴിയുമ്പോൾ ഇനി ടോൾ ബൂത്ത് വരും. ടോൾ ബൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ മക്കൾ നമ്മുടെ മക്കളുടെ മക്കൾ മക്കളുടെ മക്കളുടെ മക്കൾ വരെ ആ ടോളിൽ ഇങ്ങനെ പിരിച്ചുകൊണ്ടിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.